1996 ഒക്ടോബർ 4 പാലക്കാട് ജില്ലാ കളക്ടറെ ബന്ദിയാക്കി വച്ച് അയ്യങ്കാളിപ്പടയുടെ 4 പ്രവർത്തകർ ആദിവാസി ഭൂനിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ പട തിയേറ്ററുകളിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മുന്നേറുകയാണ്. ഒരു സിനിമാ നിരൂപകൻ അല്ലാത്തതുകൊണ്ട് തന്നെ സിനിമയുടെ കലാപരമായ മേന്മയെക്കുറിച്ചോ മറ്റൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ രാഷ്ട്രീയത്തെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്താൻ, ഒരു സംഭവകഥയെ അതിൻ്റെ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒട്ടുമേ അകന്നു പോകാതെ അവതരിപ്പിക്കാൻ സംവിധായകനായ KM കമലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. ഈ കാലത്ത് 96 നടന്ന ഒരു സംഭവത്തിൻ്റെ പുനരാവിഷ്കരണം ഒരു സിനിമാ രൂപത്തിൽ നമ്മൾ കണ്ടിരിക്കുമ്പോൾ, അതിൽ തലയെടുപ്പുള്ള ചലച്ചിത്രകാരന്മാർ പ്രധാന വേഷങ്ങളിൽ എത്തുമ്പോൾ, ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ചില മാനങ്ങൾ കൂടി കൈവരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഉദ്ദേശം. ശരിക്കു പറഞ്ഞാൽ ആ സിനിമ 2 മണിക്കൂർ 10 മിനിറ്റ് പിന്നിടുമ്പോൾ ഒടുവിൽ എഴുതി കാണിക്കുന്ന ചില സംഗതികളുണ്ട്. ആ സിനിമ 2 മണിക്കൂറിലേറെ കണ്ടിരുന്നതിനേക്കാൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ എഴുതി കാണിക്കുന്ന വരികളിലുണ്ട് എന്നുള്ളതാണ്. ആ സിനിമയേക്കാൾ മനസ്സിലേക്ക് കുത്തിക്കയറുന്നത് ആ വാചകങ്ങളാണ് എന്ന് പറയുന്നതാണ് ശരി. ഏറ്റവും ഒടുവിൽ പാലക്കാട് ജില്ലാ കളക്ടറെ ബന്ദിയാക്കിയതിന് ശേഷം സർക്കാർ നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലൂടെ ആ ജില്ലാ കളക്ടറെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയും ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഈ 4 പ്രവർത്തകരെയും അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ വെറും കളിക്കോപ്പുകളാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കളക്ടർക്ക് പരാതിയില്ല എന്ന് ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നുണ്ട്. അതുവരെയാണ് ആ സിനിമ. പക്ഷേ അതിനുശേഷം ആ മനുഷ്യർ പിറ്റേ ദിവസം മുതൽ പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന വേട്ടയാടലുകൾ, ഒരു ഭരണകൂടം ആ 4 ചെറുപ്പക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ അവരെ പിറ്റേന്ന് മുതൽ വൈരാഗ്യബുദ്ധിയോടുകൂടി വേട്ടയാടിയത്, ആ വേട്ടയാടലിൻ്റെ ബാക്കി പത്രങ്ങൾ ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് എഴുതി കാണിക്കുമ്പോൾ, ഭരണകൂടം എങ്ങനെയാണ് വാക്കുകൾ പറയുകയും പിന്നീട് ആ വാക്കുകളിൽ നിന്ന് മെല്ലെ ഒളിച്ചോടുകയും ചെയ്യുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുക തന്നെ ചെയ്യും. എന്തിന്? അന്ന് പരാതിയില്ല എന്ന് പറഞ്ഞ കളക്ടർക്കും ആ ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിഭാഷകനും ഒടുവിൽ ആ സന്ധി സംഭാഷണത്തിൻ്റെ അന്തിമഘട്ടത്തിൽ അവിടെ എത്തിച്ചേരുന്ന ജില്ലാ ജഡ്ജിക്കുമൊക്കെ പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും വാക്കുകളിലൂടെ എഴുതി കാട്ടുന്നുണ്ട് ആ ചലച്ചിത്ര സാക്ഷാത്കാരത്തിൽ. അവിടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭരണകൂടങ്ങളെ കണ്ണുമുടച്ച് വിശ്വസിക്കാനാകില്ല. അവർ അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കാലു പിടിച്ചേക്കാം, നമ്മളെ സംയമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നേക്കാം, നമ്മൾ നല്ലവരാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അത് നേടിക്കഴിയുമ്പോൾ ആ ജനത്തിനെ പുറംകാൽ കൊണ്ടടിക്കുന്ന അത്തരത്തിലുള്ള മനോഭാവത്തിൻ്റെ, ആ വേട്ടയാടൽ മനോഭാവത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ പട നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2.5 മണിക്കൂർ 2 മണിക്കൂർ 10 മിനിറ്റുള്ള ആ ചലച്ചിത്ര ആവിഷ്കാരത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ബാക്കി പത്രം കൂടി ആ തിയേറ്ററിലിരുന്ന് എഴുതി കാണിക്കുന്നത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്, ഭരണകൂടം അതാരായാലും അത്രയൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല എന്ന്.